ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗരീഷ് അങ്ങടിപ്പുറം. അപ്പോൾ ഞാൻ വീണ്ടും നമ്മുടെ പ്രീഷ്യസ് ഗപ്പി ഫാമിലിക്ക് എത്തിയിട്ടോ. പ്രാവശ്യം വന്നത് പുതിയ അപ്ഡേറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ കണ്ണ് തള്ളിപ്പോയി. ഇതുവരെ ഇങ്ങനത്തെ ഒരു അപ്ഡേഷൻ ഒരു ഫാം പോയും കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ അടിപൊളിയാക്കി സെറ്റപ്പാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ വീഡിയോ നമ്മുടെ പ്രീഷ്യസ് ഗപ്പി ഫാമിൻ്റെ പുതിയ അപ്ഡേഷൻ വീഡിയോയാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ വാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ കയറുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ വിഡോ ഫിഷാണ് കേട്ടോ. ഗ്രീന്, യെല്ലോ, പിങ്കു, അതാണ് ഈ ഫാം കയറുമ്പോൾ തന്നെ ഭംഗി. പിന്നെ തൊട്ട് താഴെ നമ്മളെ പുതിയ വെറൈറ്റി സീബ്ര ഫിഷ് ഉണ്ട് കേട്ടോ. അത് ഒന്നൊന്നര സീബ്ര ഫിഷാണ്, നമ്മുടെ സാധാ ലോക്കൽ സീബ്ര ഫിഷ് അല്ല, നല്ല ഇയറുള്ള ടൈപ്പ്. അതിൻ്റെ വീഡിയോ നമുക്ക് വേറെ എടുക്കാം. പിന്നെ ഇവിടെ മെയിനായിട്ട് ഞാൻ വന്നപ്പോൾ ആകെ അത്ഭുതപ്പെട്ടു പോയി നമ്മുടെ പ്ലാറ്റി മോളി. അത് ഒന്നൊന്നര ആയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ സാധാ അക്രി ഷോപ്പ് എന്ന് കാണുന്ന പ്ലാറ്റി മോളി അല്ല കേട്ടോ, നല്ല വില കൂടിയ പ്ലാറ്റികളാണ്. ഹൈ ഡോസിലുള്ളതും ബിഗ് ഇയർ ഉള്ളതും പ്ലാറ്റി മോളി. പക്ഷേ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് നമ്മുടെ പ്ലാറ്റി മോളി. അതൊക്കെ പുറം രാജ്യങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ ഇമ്പോർട്ട് ചെയ്ത് ഇറക്കിയതാണ്. ഇപ്പോൾ കാണിക്കുന്ന ഏതാണ് മുതൽ സാധനം? ഇതിൻ്റെ പേര് വന്നാണ് ഹൈഫിൻ റൂബിനോസ് സൺറൈസ് എന്ന് പറയും. പ്ലാറ്റിയിൽ വരുന്ന ഒരു വെറൈറ്റി ആണ്. ആ പ്ലാറ്റിയിൽ വരുന്ന വെറൈറ്റി സൈസ് വരുമല്ലേ? ആ നല്ല സൈസ്. ഇത് ബ്രൂഡാണ്. ഇവരുടെ എഫ് എണ് നമ്മള് ഇപ്പൊ ആൾറെഡി നല്ല സെയിൽ ആയി കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അതിന്റെ എഫ് എണ്. ഇതിന് ഡോർസിലൊക്കെ ഇപ്പൊ സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടുള്ളൂ. ഇത് മൂന്നര മാസം പ്രായമായിട്ടുള്ളൂ സാധനം. ഇതില് വന്നിട്ട് നല്ല നമ്മള് ക്വാളിറ്റി ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്താല് ഡോർസലിന്റെ പെർസെന്റേജ് കൂടും. ഒരു 30-50% വരെയൊക്കെയാണ് ഡോർസലുണ്ടാവുക. പിന്നെ ഏജ് ആവുന്നതിനനുസരിച്ചാണ് ആ കറക്റ്റ് രൂപം വലുത് വരിക, ആ സൺറൈസ് എന്നുള്ള ആ ഒരു ഓപ്ഷനിലേക്ക് എത്തുക. ഇതിന്റെ പേര് പൈനാപ്പിൾ യെല്ലോ എന്നുള്ളതാണ്. ഹൈഫിൻ ആണ്, നല്ല ഹൈഫിൻ വരും. നമ്മളിപ്പോ നേരത്തെ കാട്ടിയ സൺറൈസ് ഉണ്ടല്ലോ, അതേപോലെ തന്നെ ഇത് കുറച്ചും കൂടി ഫുൾ യെല്ലോ വരുന്നതാണ്. അതിന്റെ ഐ ഒക്കെ കറക്റ്റ് ഡീപ്പ് ബ്ലാക്ക് ആയിട്ട് വരും ചെയ്യും. അത് കൊടുക്കാനുള്ള സൈസാണ്. ഇതിന്റെ പേര് കോളിഫ്ലവർ സബർ ടെയിൽ എന്നാണ്. ഇത് നമ്മള് കുറച്ച് റിസ്ക് എടുത്താണ്ട് ഇറക്കിയതാണ്. ഇത് വന്നിട്ട് ചൈനയിലും വിയറ്റ്നാമിലാണ്. പക്ഷേ ഭയങ്കര ഡെത്ത് ആവും. ഇവിടേക്ക് എത്തുമ്പോ നമ്മളെന്നെ ഒരു 6 പീസ് എടുത്തിട്ട് ലാസ്റ്റ് രണ്ടെണ്ണം ഇവിടെ എത്തിയിട്ടുള്ളൂ. വൈക്കൽ തന്നെ അവര് ഡെഡ് ആയി പോയി. അതിലിപ്പോ മെയിൽ കാണുന്നത് ആ ബാക്കിൽ വാല് കുറച്ച് നീളമുള്ള മെയില്, മറ്റേത് ഫീമെയില്. ഇതൊക്കെ പ്രസവിക്കുന്ന തന്നെ. ഇതൊക്കെ നമുക്കൊരു ജനുവരി ആകുമ്പോഴത്തേനൊക്കെ നമുക്ക് കൊടുക്കാം. ബ്രീഡ് ചെയ്തിട്ട് കൊടുക്കും. ബ്രീഡിങ്ങിന് എടുത്തതാണ്. നമ്മൾ ഞാൻ അടുത്തായി നോക്കാൻ പോകുന്നത് ബലൂൺ മോളിയാണ്. ബലൂൺ മോളി ആർക്കാ ഇഷ്ടമല്ലാത്ത, എല്ലാവർക്കും ഇഷ്ടമാണ്. അതിൻ്റെ ഒരു പുതിയൊരു വെറൈറ്റി പുറം രാജ്യത്ത് നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഒന്നൊന്നര ഐറ്റമാണ്. ഏകദേശം മാർക്കറ്റിലൊക്കെ ഇവിടെ ഇറക്കിയപ്പോൾ, ഇമ്പോർട്ട് ചെയ്ത് ഇറക്കിയപ്പോൾ ഏകദേശം 10,000 രൂപയുടെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഒരു പെയറിന്. ഇത് വന്നിട്ട് കോളിഫ്ലവർ ബലൂൺ എന്ന് പറയും. മോളിയിൽ ഇപ്പൊ എങ്ങനെയും വന്നു അല്ലേ? ഇതിപ്പോ ഏതാ ഫീമെയിലും മെയിലും തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്? ഇല്ല, ഇതില് ഫീമെയിലാ ഏറ്റവും ഷോർട്ടായിട്ട് കുറുകിയ ടൈപ്പ്. ഇത് വന്നിട്ട് എ ഗ്രേഡ് ആയിട്ടാ കേട്ടോ. ഇതിൽ തന്നെ ബി ഗ്രേഡും ഉണ്ട്. ഡോർസല് വരാത്തതിന് ബി ഗ്രേഡ് എന്നുള്ള രീതിയിൽ ഡോർസ് വരാത്തുണ്ട്. നമ്മള് എ ഗ്രേഡ് ഐറ്റം ചോദിച്ചാണ്ട് തന്നെ നമ്മള് ഇറക്കിയതാണ്. ഇതെന്താണ്, ഇവിടേക്ക് എത്തുമ്പോത്തിനും ഡെത്ത് റേഷ്യോ കൂടും. രണ്ട് കൺട്രി ഹോൾഡ് ചെയ്തിട്ടാ സാധനം എത്തുക. നമ്മളിപ്പോ ചൈനയിൽ എടുക്കുകയാണെങ്കിൽ അത് വിയറ്റ്നാമിലേക്ക് എത്തി, വിയറ്റ്നാമില് ഹോൾഡ് ചെയ്തിട്ട് വിയറ്റ്നാമിൽ നിന്ന് തായ്ലാന്റിലേക്ക് എത്തി, തായ്ലാന്റിൽ ഹോൾഡ് ചെയ്തിട്ടാണ് പിന്നെ ഇന്ത്യക്ക് എടുക്കാൻ പറ്റുക. ടൈം പിടിക്കും. അതിന്റെ ഇടയിൽ നമുക്ക് ഡെത്ത് കൂടുതലുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ അതുകൊണ്ടാണ് ഇവിടെ ഇന്ത്യയിൽ അത്ര പെട്ടെന്ന് ആരും ഇറക്കാത്ത. ഇതിപ്പോ ഇത് വന്നിട്ട് ലൈറിൽ ടൈൽ ഷോർട്ട് ബോഡിയാണ്. അതിൽ ലൈറിൽ ലൈറി ടൈൽ എന്നാണ് അതിന് പറയാ. ലൈറി ടൈൽ എന്ന് പറഞ്ഞാൽ ആ കത്രിക പോലെ നിക്കണ ആ ടൈലിനാണ്. അതാണ് അതിന്റെ പ്രത്യേകത. ഒക്കെ ഒരു ജനുവരി ആകുമ്പോഴത്തേനും ആവണം ചേട്ടാ കൊടുക്കണം. പെങ്ങളയിലാണ് ഇതൊക്കെ ഇറങ്ങണത്. ഇത് പൈനാപ്പിൾ ഐറിൽ ടെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരൈറ്റാണ്. അത്യാവശ്യം വന്നിട്ട് ഐറിൽ ടെയിൽ പറഞ്ഞാണ് കത്രിക വാല് പോലെ തോന്നുന്ന ഒരു ഇതാണ്. ഇതൊരു പുതിയ സ്ട്രെയിനാണ് അത്യാവശ്യം. അപ്പോൾ അതിൽ പ്ലാറ്റിയായാലും മോളിയായാലും കുറച്ചൊക്കെ അതിൽ ബ്രീഡായിട്ട് കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുതന്നെ ഒരു ഭാഗ്യം. 3 ലക്ഷങ്ങൾ കൊടുത്ത് 3 മുതലിറക്കി ബ്രീഡായി കുഞ്ഞുങ്ങളായാലോ. ഇവിടുന്ന് ബ്രീഡായിട്ട് കുഞ്ഞു അടുത്ത ജനുവരി ഒക്കെ ആകുമ്പോഴേക്ക് ഇവിടുന്ന് അത് സെയിൽ ചെയ്യാനാവും. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇതിപ്പോൾ ഒരു തരംഗമാവും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ എല്ലാ വീഡിയോയിലും നമ്മളിത് പറയുന്നതാണ്. നല്ലതുകൂടി അറിയാത്തവർക്ക് പറയാം, ഇവിടെയാണ് നമ്മുടെ സെയിൽ സെക്ഷനൊക്കെ. ഈ ബീഡിങ് സെക്ഷൻ ഇതിൻ്റെ മുകളിലാണ്.
അപ്പോൾ അത് നമുക്ക് ഇവിടത്തൊക്കെ നോക്കിയിട്ട് നമുക്ക് മുകളിലേക്ക് പോവാം. അപ്പോൾ ഇനി അടുത്തതായിട്ട് പുതുതായിട്ടൊരു ഗപ്പിനെ പരിചയപ്പെടുത്താൻ നമ്മളെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ആ ഗപ്പിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏകദേശം $500 ഒരു ഗപ്പിയാണ്. $500 എന്നാൽ ഇന്ത്യൻ റുപ്പീസ് വരും 40-50 rupees അടുത്ത് വരും ആ ഗപ്പി. അതുകൊണ്ട് ആ ഗപ്പിക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട്, അതുകൊണ്ടാണ് അത്രയും വില. അപ്പോൾ നമുക്ക് ആ ഗപ്പിനെ ഒന്ന് നോക്കി നോക്കാം. എന്താണ് ഇപ്പത്തിൻ്റെ പ്രത്യേകത, എന്താ വരുന്നത്? കറ്റ് നമ്മൾ ഇത്രയും ബ്രീഡേഴ്സ് ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനനുസരിച്ചാണ്ട് ഒരു റിസ്ക് എടുത്തതാണ് ഈ ഒരു ഐറ്റം. എന്താ ഇപ്പൊ ഇത്രയും വിലയുള്ള കാരണം എന്താ പ്രത്യേകത? ഇതിന്റെ പ്രത്യേകത നമ്മളിപ്പോ ആൽബിനോ കോയി ഉണ്ടല്ലോ, ആൽബിനോ കോയിന്റെ സെയിം ടൈപ്പിൽ തന്നെ കോയി വന്നിട്ടുണ്ട്. കോയി ഒരു പ്രത്യേകതയാണ്. രണ്ടാമത് ഏറ്റവും വലിയ ഹൈലൈറ്റ് പറഞ്ഞാൽ കോളി ഡോർസലാണ്. ഇതിന് മെയിലും ഫീമെയിലും കോളി ഡോർസലാണ്. പിന്നെ പ്രത്യേകത നമ്മളെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് കളർ ഏതാണ്? റെഡാണ്. ആ റെഡിന്റെ കോയിയാണ് ഇതിൻ്റെത്. അപ്പൊ റെഡ് AFR കോയി കോളി ഡോർസലാണ് ഇതിന്റെ മൊത്തം പേര് വരുന്നത്. ഇത് വന്നിട്ട് ചൈന ബേസ്ഡ് ആയി, ചൈന ലൈൻ ആണ് അല്ലേ? ഓ, നല്ല അടിപൊളിയുള്ള ഒരു പവൻ സ്വർണ്ണാണ് ഇപ്പൊ അവിടെ നിന്ന് കളിക്കുന്നത് അല്ലേ? അതാണ് റിസ്ക് എന്ന് പറയുന്നത്. ഇതിനിപ്പോ പ്രത്യേകിച്ച് കെയർ ചെയ്യേണ്ടി വരും അല്ലേ? കെയറിംഗ് കുട്ടികളാവനായി. അപ്പൊ ഫീമെയിൽ നല്ല ഇതായിട്ടുണ്ടല്ലോ. ഇത് കുട്ടികളായി, കുട്ടികളായി. അപ്പൊ ഇനി അടുത്ത് പറയാൻ പോകുന്നത് ബിഗ്ഗിയറിന്റെ കുറച്ച് കളക്ഷൻസ് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ഉള്ളിൽ ഏകദേശം 5 variety പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഉള്ളിൽ. പക്ഷെ ഇപ്പൊ ഏകദേശം അതിലും കൂടുതൽ 10 variety ബിഗ്ഗിയർ എടുത്തിട്ടുണ്ട്, ഡംബോയർ. അപ്പോൾ പ്രീഷ്യസ് ഗപ്പി ഫാം മാർക്കറ്റിൽ ഇപ്പം എന്താണോ തരംഗം സൃഷ്ടിക്കാൻ പോകുന്നത്, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ഇപ്പോൾ അപ്ഡേഷനൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ആ ബിഗ്ഗിയർ ഏകദേശം 5-10 items ബിഗ്ഗിയേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് അത് നോക്കാം. ഓക്കെ, ഇത് പ്ലാറ്റിനം വൈറ്റിൻ്റെ ഡംബോയർ എന്ന് പറയും. പ്ലാറ്റിനം വൈറ്റിൻ്റെ ഡംബോയർ, ഡംബോയർ ഇത് മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുള്ള ഒരു പുതിയ വെറൈറ്റിയാണ്. അതിൽ ഫസ്റ്റ് ഇറങ്ങിയിട്ടുള്ള ബ്രൂഡിന്ന് ഇറങ്ങിയിട്ടുള്ള ഫസ്റ്റത്തെ മെയിലാണ് ഇപ്പൊ ഉള്ളത്. ഇവർ ഏകദേശം അഡൽറ്റ് സൈസ് ആവുമ്പോൾ ഫുൾ ഡംബോ റൗണ്ട് ടെയിൽ, ചെറിയൊരു ഡോർസലും ഹാഫ് മൂൺ ആയിട്ടുള്ള ടെയിലും കൂടി കൂടിയിട്ട് നല്ലൊരു ഭംഗിയായിട്ട് വരണ അടിപൊളി സ്ട്രെയിനാണ്. അടുത്ത മാർക്കറ്റിൽ അടുത്ത കൊല്ലത്തെ ഒരു തരംഗാവാൻ പറ്റിയുള്ള ചാൻസ് ഉള്ള ഒരു സ്ട്രെയിനാണ്. ഇതാണ് ബട്ടർഫ്ലൈ ബ്ലൂ ഡംബോ എന്ന് പറഞ്ഞിട്ട് പുതിയതായിട്ട് നമ്മൾ ഇറക്കിയിട്ടുള്ള ഒരു ഇതാണ്. ഫസ്റ്റ് എഫ് 1 ബാച്ച് ഇപ്പൊ ആയിട്ടുള്ളൂ, ആദ്യമായിട്ട് ഇറങ്ങിയിട്ടില്ല. അറിയുന്നത് നിങ്ങളിലാണ് ഇത് ആദ്യമായിട്ട് ഇറങ്ങുന്നത്. ഇത് വന്നിട്ട് മേലേക്കാണ് ഇതിന്റെ ഡംബോ വരുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചു. അതുകൊണ്ടാണ് ബട്ടർഫ്ലൈ ബ്ലൂ ഡംബോ എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. ബ്ലൂ ഇറങ്ങും, അതിൽ ബട്ടർഫ്ലൈന്റെ ഒരു മൊസൈക്ക് പാറ്റേൺ ഇറങ്ങും, പക്ഷെ ഡംബോ പക്ക സ്റ്റേബിൾ ആയിട്ട് വരും. ഇത് ഗിരീശേട്ടന്റെ ഫേവറേറ്റ് ഐറ്റം, പ്ലാറ്റിനം റെഡിന്റെ പുതിയ ലൈനാണ്. ഹാഫ് മൂൺ ആണ്, റോസ് സ്റ്റൈൽ ആണ്, റോസ് ഡോർസലാണ്, ഹെവി ഡംബോ വരും. നല്ല ഡംബോ വരും. ഇത് വിയറ്റ്നാം ലൈൻ ആണ്, പക്ഷെ ഇതില് പ്ലാറ്റിനം ഫുള്ള് ബോഡിയിൽ ഉണ്ടല്ലോ, ഒരു ഗ്രീനിഷ് ആണ് ബോഡിയിൽ വരിക. നിങ്ങൾ വീഡിയോയിൽ കണ്ടാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലായി, ഗ്രീനിഷ് കളർ ആണ് കയറി വരുന്നത്. ഇയർ പക്കായിട്ട് ഇറങ്ങും ചെയ്യും. സൈഡ് വ്യൂലും ഭയങ്കര രസമുള്ള രസമാണ്. ഇതാണ് റെഡ് ഡംബോ എന്ന് പറയുന്ന ഐറ്റം. റെഡ് ഡംബോ, ബ്ലാക്ക് ഐയില് റെഡില് ഡംബോ ഇയർ വരുന്ന ഒരു സ്ട്രെയിൻ ആണ്. പക്ക സ്റ്റേബിൾ ആണ്. ഡംബോ ഒക്കെ 100% എന്നുള്ള രീതിയിൽ, 100% സ്റ്റേബിൾ അല്ല, എന്നാലും 90% ഡംബോ ഇറങ്ങുന്നുണ്ട്. പിന്നെ ചെറിയ രീതിയിലേക്ക് വാൽമലും ഇതിമലൊക്കെ ചെറിയ ബ്ലാക്കിന്റെ ഡോട്ട്സ് ഡോർസൽ മേലൊക്കെ വരും, പക്ഷെ ഡംബോ 90% സ്റ്റേബിൾ ആണ്. പക്ക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫിഷ് ആണ്. ഇത് നമ്മളെ എഫ് 1 കമ്മിങ് സൂൺ സെക്ഷനിലുള്ള വരാൻ പോണോ. ഇത് വിയറ്റ്നാമിൽ നമ്മൾ പുതിയതായിട്ട് കുറേ കാലമായിട്ടുള്ള ഇവിടുത്തെ പ്രശ്നമാണ്. പ്ലാറ്റിനം കോയിന്റെ പക്ക സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ലൈൻ. ഇത് ഏകദേശം 80% ഇതേ ലെവലിൽ ഇയർ വരുന്ന സ്റ്റേബിൾ ലൈനാണ്. അത്യാവശ്യം നല്ല അമൗണ്ട് കൊടുത്തിട്ട് തന്നെ നമ്മൾ ഇറക്കിയതാണ്. ജനുവരി ആകുമ്പോഴേക്കും നമുക്ക് കൊടുക്കാനാവും. ഇത് നമ്മളുടെ ബ്ലാക്ക് ഡംബോ, റെഡ് ഡംബോ പോലെ തന്നെ ഇത് ബ്ലാക്ക് ഡംബോ ആണ്. ബ്ലാക്ക് ഡംബോ, പക്ഷെ ഇതിന്റെ ടൈലും ഇതൊക്കെ ഹാഫ് മൂൺ ടൈപ്പിലേക്ക് തന്നെ വരും. ടൈലും ബ്യൂട്ടിയാണ്, ചെറിയ രീതിയിലേക്ക് ഒരു ഡോർസലുമായിട്ട് നല്ല ഇതിലേക്ക് മാർക്കറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സാധനമാണ് ബ്ലാക്ക് ഡംബോ. ബ്ലാക്ക് ഡംബോ ഇത് നമ്മളെടുത്ത് കൊടുക്കാനായിട്ട്. ഇത് വന്നിട്ട് HP റെഡ് റോസ് ഡംബോയർ. ഇത് കഴിഞ്ഞ 3 months ഇടയിൽ ഫാമിൽ ഏറ്റവും കൂടുതൽ സെയിൽ നടന്നിട്ടുള്ളത് ഈ സാധനമാണ്. കാരണം ഇതിന് നല്ല ഡോർസലും ഹെവി ഡോർസലും അതേടൊപ്പം തന്നെ ഡംബോം കൂടി വരുന്ന ഒരു ലൈനാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് നല്ല ഡിമാൻഡ് ആയിട്ട് പോകുന്നുണ്ട്. ഏത് ഭാഗത്ത് നോക്കിയാലും ലുക്കാണ്, ലുക്കാണ്. ഇത് നമ്മളുടെ HP റെഡ് റോസ് ഡംബോയറിന്റെ തന്നെ കോയിയാണ്. ഇത് അത്യാവശ്യം കാണാൻ നല്ല ബ്യൂട്ടി ഉണ്ട്. കോഴി കപ്പിക്കൊന്നും മാർക്കറ്റാണല്ലോ, അതില് ഡംബോ വന്നിട്ടുള്ള അടിപൊളി ഐറ്റാണ്.
സ്റ്റെബിലിറ്റി ആ സ്റ്റെബിലിറ്റി കുറച്ച് കുറവാണെന്നുണ്ടെങ്കിലും എന്നാലും വരുന്ന സാധനത്തിന് പക്ക രീതിയിലേക്ക് ഇത് നന്നായിട്ട് വരുന്നുണ്ട്. ഇത് ഫ്ലമിംഗോ റെഡ് റോസ് ഡംബോ ഇയർ ആണ്. ഇത് വന്നിട്ട് രണ്ടിലും ഡംബോ നല്ല രീതിയിലേക്ക് വരും. ഹെവി ഡോർസലും ആണ്, ഹാഫ് മൂൺ ആണ്. മെയിലിലും ഫീമെയിലിനെയും സൈഡ് വ്യൂല് കാണാനും നല്ല രീതിയിലേക്ക് രസം ഉണ്ടായിരിക്കും. നല്ല പക്ക രീതിയിലേക്ക് സ്റ്റേബിൾ അല്ലായിരുന്നു, ഇപ്പൊ നല്ല രീതിയിലേക്ക് സ്റ്റേബിൾ ആയി വന്ന ലൈനാണ്, അടിപൊളി ലൈൻ. ഇപ്പൊ നല്ല മൂവ്മെന്റും ഉണ്ട്. ബിഗ് ഗിയർ നോക്കി, ഇനി വേറൊരു വെറൈറ്റി ബിഗ് ഗിയർ പരിചയപ്പെടാം. പർപ്പിൾ ബെറിയുടെ ഒരു അടിപൊളി ഐറ്റം. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ പീഷസ് ഗപ്പി ഫാമിൽ, നമ്മുടെ കേരളത്തിലും ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു ഐറ്റം വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടഡ് ഇപ്പോൾ ഇവിടെ കൊടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഇതിന് പ്രത്യേകത വരുന്നത്? ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ പർപ്പിൾ കളർ ഒരു പ്രത്യേകതയാണ്. പിന്നെ ബെറി എന്ന് ഉദ്ദേശിക്കുന്ന അതിൻ്റെ ഹെഡ് ഭാഗത്ത് ഒരു കോയി ടൈപ്പ് വരുന്നുണ്ട്. അതെന്തായാലും ഒരു അതിനാണ് അങ്ങനെ പറയുന്നത്. ഇത് ഇമ്പോർട്ടഡ് ആണ് കൊടുക്കാനുള്ളത്. അതായത് പുതിയ ബിഗ് ഇയർ വെറൈറ്റി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇക്കൊല്ലം എടുത്ത് ചെയ്യാൻ പറ്റിയ റീസണബിൾ പ്രൈസിന് എടുത്ത് ചെയ്യാൻ പറ്റിയ നല്ല സ്റ്റേബിലിറ്റി ഉള്ള ഒരു ലൈനാണ്. അപ്പൊ നമ്മള് ടർഫിന്റെ മുകളിലെത്തി, ഇവിടെയാണ് ബ്രീഡിംഗ് സെക്ഷൻ. അപ്പൊ എല്ലാം അക്വേറിയത്തിലൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ചെറിയ ബേസിനിലൊക്കെ കുഞ്ഞുങ്ങളിട്ട് വളർത്താനൊക്കെയാണ് സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ താഴെ ബേസിനിലാണ് വളർത്തുന്നത്. അതിന് ശേഷം കുഞ്ഞുങ്ങൾ ഗ്രോത്ത് ആയി കഴിഞ്ഞാൽ ആണിന് പെണ്ണിന് തിരിച്ചറിയി കഴിഞ്ഞാൽ ഇതിലേക്ക് മാറ്റും. പിന്നെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് മെയിലിന് ഫീമെയിലിന് മാറ്റി അക്കുറത്തേക്കൊക്കെ ആക്കുന്നത്. അവിടെ ഇതൊക്കെ ഇപ്പോൾ ഏകദേശം ഒരു ഒന്നര മാസം രണ്ട് മാസം പ്രായമായപ്പോൾ ആണ് ഇതിട്ട് പറഞ്ഞ് സെയിൽ സെക്ഷനിലേക്ക് താഴത്തേക്ക് കൊണ്ടുപോകും. സെയിൽ സെക്ഷനിലേക്ക് അങ്ങനെയാണ് ഇവിടുത്തെ നമ്മുടെ പ്രീഷ്യസ് ഗപ്പി ഫാമിലെ സെറ്റപ്പ്. ഇപ്പോൾ പ്രീഷ്യസ് ഗപ്പി ഫാമിൻ്റെ അപ്ഡേഷൻ എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും വിചാരിച്ചില്ല. നമ്മുടെ ഫിഷ് പാക്കിൽ നിന്ന് കവറടക്കം അപ്ഗ്രേഡ് ചെയ്തു, ഒരു എംബ്ലക്ക് വെച്ച് നല്ല അടിപൊളി സെറ്റപ്പിലാക്കിയ ഒരു കവറാണ്. അപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ഒരു മാറ്റം വന്നത് കേട്ടോ, നമ്മൾ റബ്ബർ ബാൻഡ് ഇപ്പോൾ വേണ്ട കേട്ടോ. അത് ഇപ്പോൾ ഫുള്ള് പ്രസ്സിങ് അതിലാണ് യൂസ് ചെയ്യുന്നത്. 100% സേഫാണ് ഇപ്പോൾ അത്. അപ്പോൾ അടിപൊളി പാക്കിംഗ് ആണ് ഇപ്പോൾ പ്രീഷ്യസ് ഗപ്പി ഫാമിൽ ഇപ്പോൾ ഉള്ളത്. ഫുൾ റെഡ്, പക്ക റെഡായിട്ടുള്ള ആ ഒരു ഗപ്പിയാണ്. ഓക്കെ, ഇത് വന്നിട്ട് AFR ചൈനീസ് ലൈനാണ്. അതായത് ചൈനയിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് എടുത്തിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഫസ്റ്റത്തെ ഒരു F1 ആണ്. F1 ആണ് കാണിക്കുന്നത്. അത് അത്യാവശ്യം വന്നിട്ട് മെയിലിൻ്റെ ഡോർസലൊക്കെ ഇപ്പോൾ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള എല്ലാ ഫിഷിനെക്കാട്ടിലും നല്ലൊരു ഡോർസലാണ് അവർക്ക് കാണിക്കുന്നത്, നമ്മളാ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള AFR ലൈനിൽ. പിന്നെ ഇവരുടെ ബോഡിൻ്റെ തിക്നെസ് പറഞ്ഞാൽ നല്ല ഹെവി തിക്കായി കാരണം ബോഡി നല്ല തടിച്ചിട്ട്. പിന്നെ റെഡ് വന്നിട്ട് ഡീപ്പ് കളറായിരിക്കും. സാധാരണ നമ്മളെ ഇതിനാട്ടിൽ ഒരു വൈറ്റിൻ്റെതോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, പക്ക ഒരു ഡീപ്പ് റെഡിലായിരിക്കും. ഇത് വന്നിട്ട് നമ്മളുടെ HP റെഡ് റോസിൻ്റെ കൗളി ഡോർസൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ കൊല്ലം, അതിൻ്റെ കൗളി ഡോർസലിൻ്റെ ആൽബിനോണ് പുതിയതായിട്ട്. ഇത് F1 കമ്മിങ് സൂൺ ആണ്, വരാൻ പോകുന്നുള്ളൂ. ഇതൊക്കെ ഞങ്ങളിലാണ് ആദ്യമായിട്ട് കാണിക്കുന്നത്. ഇത് ബ്ലൂ ടോപ്പാസിന്റെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി ക്വാളിറ്റി ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള വൈഡ് ടൈൽ ആണ്, ഒരു കോമ്പറ്റീഷൻ ഗ്രേഡ് ടൈപ്പിലേക്കുള്ള നല്ല സാധനം. നല്ല ഡോർസലും ഉണ്ട്, നിങ്ങൾ ബ്രൂഡൊക്കെ കണ്ടില്ല, നല്ല ടൈലും മെയിലും ഫീമെയിലും വരും, കൊടുക്കാനുള്ള വെച്ചാണ്. ഇത് വന്നിട്ട് സിൽവർ റെഡോ ഡാർക്ക് നൈറ്റ് റിബൺ ആണ്, ഓവർ ടൈൽ ആണ് വരുന്നത്. മെയിലും ഫീമെയിലും വന്നിട്ട് ഒരേപോലെ വൈഡ് ടൈൽ വരും. ഇത് ആൽബിനോ റെഡ് ഇയറിന്റെ ഫുൾ ക്യാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള വിയറ്റ്നാം ലൈം ആണ്. ഫുൾ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് മുകളിലത്തെ ക്യാപ്പ് വന്നിട്ട് നന്നായിട്ട് ഫില്ല് ആയിട്ട് കേറി എല്ലാത്തിനും വരുന്നുണ്ട്. പുതിയ ലൈനാണ്, വിയറ്റ്നാം ആണ്. ഇമ്പോർട്ടിംഗ് പേരെ കൊടുക്കാനുള്ളൂ, നമ്മൾ F1 അല്ലത്, നമ്മൾ ഇറക്കിയിട്ടുള്ള. അതായത് അതാണ് കാണിക്കുന്നത് ആൽബിനോ കോയി. പിന്നെ നമ്മളോട് ആൾക്കാരെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ രണ്ടാമതും ഇറക്കിയതാണ്. യെല്ലോ ടാക്സിന്റെ സോളോ ആണ്. സോളോ റിബൺ ഇമ്പോർട്ടഡ് പേരാണ്, സോളോ ഇറങ്ങിയിട്ടുണ്ടല്ലേ. ആ അതില് സോളോ, ഇത് ഇമ്പോർട്ടഡ് പുതിയതായിട്ട് ഇപ്പം ഇപ്പോഴത്തെ കഴിഞ്ഞ ഷിപ്മെന്റിൽ വന്നിട്ടുള്ള സാധനം. അത് ഇമ്പോർട്ടഡ് പേർ ആയിട്ട് കൊടുക്കാനുള്ള സാധനം. ഇതിപ്പോ നല്ലൊരു ഐറ്റം, ഡോർസലൊക്കെ നന്നായിട്ട് വിരിഞ്ഞിട്ട്. ഇത് നമ്മളെ ടൈഗർ വെറൈറ്റി ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും പുതിയൊരു സ്ട്രെയിൻ ആണ്. നമ്മളെ സിയാം ബ്ലൂ ടൈഗർ ഇറക്കിയ ആ ബ്രീഡർ തന്നെ തായ്ലാന്റിൽ നിന്ന് പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ്. ലെസൂലി ടൈഗറിന്റെ ഹൈ ഡോർസലാണത്.
നന്നായിട്ട് ഡോർസ് ഇറങ്ങൂല്ലേ? നല്ല ലെസൂലിന്റെ പ്രിന്റ് ഉണ്ട്, ഫീമെയിലിന് ടൈഗർ ഉണ്ട്, ഫീമെയിലിന്റെ ഡോർസല്, മെയിലിന്റെ ഡോർസല് ഹെവിയാണ്, ടെയിലും ഓവർ ടെയിലാണ്. ഇതാണ് അടുത്ത നമ്മളുടെ തരംഗാവാൻ പോണ ഒരു ഐറ്റം. ഫസ്റ്റ് സെയില് നിങ്ങളുടെ ആണ് കൊടുക്കാനായിട്ടുണ്ട്. ഇത് സിൽവർ സ്നേ സ്കിന്ന് റെഡ് ടെയിലിന്റെ ഹൈ ഡോർസലാണ്. അത്യാവശ്യം കോമ്പറ്റീഷൻ ഗ്രേഡ് സാധനമാണ്. ഇമ്പോർട്ടഡ് പെയർ ആട്ടോ, നമ്മളുടെ എഫ് എൺ അല്ല, ഇമ്പോർട്ടഡ് പെയർ ആണ്. ഇതിവിടെ കൊടുക്കാനുണ്ട്. ഇപ്പൊ നല്ല പ്രിന്റ് വരുന്നുണ്ട്. ഫീമെയിൽ ഒരു കൗളി ടൈപ്പ് ഡോർസലാണ് ഫീമെയിലിന്റെ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത് വന്നിട്ട് പ്ലാറ്റിനം ഗോൾഡൻ സീഫിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. അതായത് ഗോൾഡ് ഷെയ്ഡ് നമ്മൾ അതിലുണ്ടാവും. അത് വെച്ചിട്ടുള്ള ഒരു പ്രീമിയം ഗ്രേഡാണ്, ഇമ്പോർട്ടഡ് പെയർ ആണ്. കൊടുക്കാനുള്ളത് റീസണബിൾ പ്രൈസിന് തന്നെ ഇമ്പോർട്ടഡ് പെയർ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഹായ്, കുറേ നാളത്തെ ഒരു ആഗ്രഹം നമുക്ക് പ്രീഷ്യസ് ഗപ്പി ഫാമിൽ വന്നിട്ട് എനിക്കൊന്ന് ഇവർക്ക് ഫുഡ് കൊടുക്കണം. അപ്പോൾ ആ ആഗ്രഹം ഇപ്പോൾ സാധിച്ചു. ഇപ്പോൾ ഞാനാണ് ഇപ്പോൾ ഇവിടെ എല്ലാ ഗപ്പികൾക്കും ഞാൻ ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടുത്തെ ഫുഡിൻ്റെ കാര്യം ഞാൻ പറയാം. അത് കണ്ടാൽ നിങ്ങൾ ആകെ അത്ഭുതപ്പെട്ടു പോകും. കാരണം ഏകദേശം അട്ടിമിയാണ് ഇവിടെ മെയിനായിട്ട് ഫീഡ് ചെയ്യുന്നത്. അട്ടിമി കൊടുക്കുന്നത് നമ്മളിപ്പോൾ അട്ടിമി കൊടുക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ നേരം കൊടുക്കുള്ളൂ. പക്ഷേ ഇവിടെ അതല്ല, 8 നേരം വരെ അട്ടിമി കൊടുക്കുന്നതാണ് പറയുന്നത്. ചില ഗപ്പികൾക്ക് രാത്രി 1 മണിക്കൊക്കെ കൊടുക്കേണ്ടത്ര, അത്രയും വലിയ ഹൈ ക്വാളിറ്റി ഗപ്പികൾക്ക് തന്നെ കൊടുക്കുള്ളൂ. അവർക്ക് അതാണ് ഇവർ അത്രയും ഹൈബ്രിഡ് ഗപ്പികൾക്ക് അത്രയും ക്വാളിറ്റിയിലുള്ള ഫുഡ് തന്നെ കൊടുക്കും. അത് കണ്ടിന്യൂസ് ഒരു ദിവസം 8 നേരമൊക്കെ അട്ടിമിയെ ഫീഡ് ചെയ്യാറുണ്ടാലും ആലോചിച്ച് നോക്കി നോക്കൂ അതിൻ്റെ നമ്മുടെ ഈ ഗപ്പി ഫാമിൻ്റെ കപ്പാസിറ്റി. ഇതൊക്കെ മറ്റേ ആ ഡംബോയർ വരുന്ന വെറൈറ്റി ഉണ്ടല്ലോ, ഡംബോ ഗൾവിംഗ് ടൈപ്പുള്ള, അതിലുള്ള ഒരു ട്രാൻസ്പറന്റ് ആയിട്ടാണ് ഇയർ വരുന്നത്. ഇയർ വരുന്നത് പക്ഷെ ഭയങ്കര ഇയർ ആയിരിക്കും. പക്ഷെ കാണാൻ ഭയങ്കര രസമാണ്. ഇഷ്ടത്തിന് നമ്മള് എപ്പോഴും നല്ല ആക്റ്റീവ് ആയിരിക്കും. ഫീഡൊക്കെ എടുക്കണ ഫാസ്റ്റ് കണ്ടാ നമുക്ക് ഭയങ്കര രസം. ഇതിപ്പോ എത്ര കളർ എടുത്തിട്ടുള്ളത്? നമ്മുടെ അടുത്ത് ഒരു 5 കളറുണ്ട്. 5 കളറുണ്ട്. ഇത് വന്നിട്ട് അതിന്റെ കളറ് അതിന്റെ ഒരു രസാണല്ലോ. അപ്പൊ അതിനനുസരിച്ച് ഇനി കുറച്ചും കൂടി നമ്മളുടെ സ്റ്റുഡിയോ സെറ്റപ്പ് ആണ് അക്വേറിയം. അപ്പൊ അതിലിട്ടപ്പോ അതിന്റെ ഭംഗി ഒന്ന് അല്ല, നമ്മള് ബ്രീഡിംഗിന് എടുത്താണോ? ഇതിപ്പോ കുറച്ചായി കൊണ്ട് ഇപ്പൊ ബ്രീഡിംഗിന് സെറ്റ് ആയി. ഇനി സെപ്പറേറ്റ് ചെയ്താൽ മാത്രം മതി. ബ്ലൂ ഉണ്ട്, യെല്ലോ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, പിന്നെ പിങ്കും ഉണ്ട്. അങ്ങനെ 4 കളറുണ്ട്. ഇത് സീബ്ര 5 കളറും, ഇത് 4 കളറും. അപ്പോ അപ്ഡേറ്റ് ചെയ്തപ്പോ ഒന്നൊന്നര അപ്ഡേഷൻ ആയി പോയി. കാരണം ഇപ്പോ നമ്മൾ ഇപ്പൊ നേരത്തെ വന്ന വീഡിയോ സീബ്ര പ്ലാറ്റി മോളി അതിന്റെ കൂടെ ഏഞ്ചലിന്റെ വമ്പൻ കളക്ഷൻസ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ വീടും ഇന്നായാലും ഉൾപ്പെടുത്താൻ സാധിക്കില്ല. അപ്പോൾ തന്നെ ലെങ്ത്ത് കുറേ കൂടിപ്പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഒരു പാർട്ടായിട്ട് വേറെ ചെയ്യും. അപ്പോൾ നമ്മൾ രണ്ടാമായിട്ടുള്ള ഉൾപ്പെടുത്താൻ പോകുന്നത് ഇതാ, ഈ സീബ്ര വീഡോ പിന്നെ പ്ലാറ്റി മോളി അതിൻ്റെയൊക്കെ ബ്രീഡിംഗ് സെക്ഷൻ കൂടി നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ കൂടെ ടാങ്കൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരു മാസം കൊണ്ട് അത് കംപ്ലീറ്റ് ആവും. അതുകൂടി നമ്മൾ ആ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.